വിദ്യ സ്റ്റോറീസ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ എൻ്റെ പേര് രവീന്ദ്രൻ. ഞാൻ ഇവിടെ പറയാൻ പോകുന്നത് ആരോഗ്യ പരിപാലനത്തെ സംബന്ധിച്ചാണ്. അത് ആയുർവേദത്തിൽ കൂടെ എങ്ങനെയൊക്കെ നമ്മൾക്ക് ചെയ്യാം എന്നുള്ളത് ഇതാണ്. ഭക്ഷണ സാധനങ്ങൾ നമ്മൾ സാധാരണ കഴിക്കുന്നത് കൂടാതെ ആയുർവേദത്തിൽ പറയുന്ന അരിഷ്ടങ്ങളും മറ്റ് പല കാര്യങ്ങളും കൂടെ ശ്രദ്ധിച്ചാൽ നമ്മുടെ വൈറ്റൽ ഫോഴ്സ് ജീവശക്തിക്ക് കൊടുക്കുവാനും ഈ ജീവശക്തി ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എല്ലാ രോഗത്തെയും പ്രതിരോധിക്കാനും ഉന്മേഷവും ആരോഗ്യവും നിലനിർത്താൻ കഴിയുള്ളൂ. ആഹാരം സമ്മിശ്ര ആഹാരം കഴിക്കണം എന്നുള്ളത് പ്രത്യേകിച്ച് ഞാൻ പറയാതിൻ്റെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. പിന്നെ രണ്ടാമത് നമുക്ക് ചെറിയ അരിഷ്ടങ്ങളും ആസവങ്ങളും ഒക്കെ ഉണ്ടാക്കി കഴിക്കാൻ സാധിക്കും. അതിൽ ഒന്ന് ഞാനിപ്പോൾ പറയാം, നെല്ലിക്കായ കൊണ്ട് നമുക്കൊരു അരിഷ്ടം ഉണ്ടാക്കാൻ സാധിക്കും. ഈ നെല്ലിക്കായുടെ അരിഷ്ടം എന്ന് പറഞ്ഞാൽ നെല്ലിക്കായ അരിഷ്ടം എന്ന് പറഞ്ഞാൽ നമ്മൾ വീട്ടിൽ നിന്നേ ഉണ്ടാക്കാൻ കഴിയും. അതെങ്ങനെ നെല്ലിക്കായ അരിഷ്ടം, നെല്ലിക്കായ അരിഷ്ടം ഉണ്ടാക്കുന്നത് ഇനി വേറൊരു വീഡിയോയിൽ ഞാൻ കാണിച്ചു തരാം. അശ്വഗന്ധ അരിഷ്ടം, അശ്വഗന്ധ അരിഷ്ടം എന്ന് പറഞ്ഞാൽ അശ്വഗന്ധി കൊണ്ട് ഉണ്ടാക്കുന്ന ഒരു അരിഷ്ടമാണ്. അതിന് കുറേ ഔഷധങ്ങളൊക്കെ ചേർത്ത് ഉണ്ടാക്കുന്നതാണ്. അശ്വഗന്ധി എന്ന് പറയുന്നത് ഒരു വേര് പോലത്തെ സാധനമാണ്. അത് അങ്ങാടി വരുന്നതിന് കിട്ടും. അങ്ങാടിയിൽ നിന്ന് മേടിച്ചിട്ട് അത് കൊണ്ടുവന്ന് ഉണക്കി പൊടിച്ച് ആ പൊടി എടുത്തിട്ട് പാലിനകത്ത് കാച്ചി കഴിക്കുക. എത്ര വേണമെന്ന് വെച്ചാൽ ഒരു 10 ഗ്രാം വീതം ഒരു നേരം കഴിക്കുക. അത് ആരോഗ്യത്തിന് ഏറ്റവും പ്രധാനപ്പെട്ടതും ആരോഗ്യം നിലനിർത്തുന്നതിനും നല്ലൊരു ഔഷധമാണ്. അതേപോലെ തന്നെ നന്നാളി, അതും അങ്ങാടിയിൽ നിന്ന് കിട്ടും. നമ്മുടെ നാട്ടപ്രദേശങ്ങളിൽ പൊരിച്ചെടുക്കാനും കിട്ടും ഈ നന്നാളി. അതും 60 ഗ്രാമാണ് ഒരു പ്രാവശ്യം കഴിക്കേണ്ടത്. അത് കഴിഞ്ഞെടുത്ത് 60 ഗ്രാം നന്നാളി ചതച്ച് പാലിനകത്തിട്ട് കാച്ചിട്ട് അത് ഒരു നേരം കഴിക്കുക. അതേപോലെ തന്നെ ശതാവേദി എന്ന് പറയുന്ന കുണ്ടിക്കഴി പോലത്തെ ഒരു സാധനം, അത് നമ്മുടെ വീട്ടുമുറ്റത്തൊക്കെ നമുക്ക് വെച്ചു പിടിപ്പിക്കാൻ സാധ്യതയാണ്. ആ ശതാവേദി കൊണ്ടുവന്നിട്ട് ഈ പറഞ്ഞതുപോലെ ഒരു 10, 50, 60 വരെ എടുക്കാം. 60 വരെ എടുത്തിട്ട് ചതച്ച് 1 ഗ്ലാസ് പാലും 2 ഗ്ലാസ് വെള്ളവും ചേർത്ത് കാച്ചിട്ട് അത് നിത്യം കുടിക്കുകയാണെങ്കിൽ പല രോഗത്തിനെ എതിർക്കാനും വാദം അതേപോലെ തന്നെ ദഹനശക്തി ഉന്മേഷം ഇതൊക്കെ നിലനിർത്താനും വളരെ ഫലപ്രദമാണ്. പിന്നെ അതുപോലെ ചിറ്റമുള്ള എന്ന് പറയുന്ന ഒരു വണ്ടിയാണ്. ആ ചിറ്റമുള്ള കഷായം വെച്ചിട്ട് 60 ഗ്രാം എടുത്തിട്ട് 1 കുപ്പി വെള്ളം വെച്ചിട്ട് വറ്റിച്ച് തിളപ്പിച്ച് 1/4 ലൊന്നാക്കി അത് കഴിക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ശരീരത്തിന് ഉന്മേഷവും ശക്തിയും പ്രതിരോധവും നമുക്ക് നേടാൻ കഴിക്കും. ഉദാഹരണമായിട്ട് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം താൽക്കാലികമായിട്ട് പെട്ടെന്നുണ്ടായ വൈറസ് ബാധ എയ്ഡ്സിന് ഈ സിദ്ധൌഷധമായിട്ട് കണക്കാക്കുന്ന ഒന്നാണ് ചിറ്റമുള്ളത്. ചിറ്റമുള്ളത് ആദ്യം നമുക്ക് കഴിക്കാൻ കഴിഞ്ഞെങ്കിൽ മിക്കവാറും ഈ എയ്ഡ്സിനെ നമുക്ക് പ്രതിരോധിക്കാൻ കഴിയും, എയ്ഡ്സിൻ്റെ അണുക്കളെ നശിപ്പിക്കാനും കഴിയും എന്നുള്ളത് പ്രത്യേകം എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്. പിന്നെ നമ്മൾ വാങ്ങിക്കഴിക്കുന്ന അരിഷ്ടം അശ്വഗന്ധ അരിഷ്ടം, അത് മരുന്ന് ഷാപ്പിൽ നിന്ന് വാങ്ങുന്നതാണ് അശ്വഗന്ധ അരിഷ്ടം. അശ്വഗന്ധ അത് ലേഹ്യം, ഇതൊക്കെ നമ്മുടെ ശരീരത്തിലെ ഓജസ്സും ഉന്മേഷവും തരുന്നതിനും നമ്മുടെ പ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കുന്നതിനും പറ്റിയ സാധനങ്ങളാണ്. പിന്നെ അതുകൂടാതെ ലേഹ്യങ്ങൾ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്നതായ മേധസ്സിനെ കുറയ്ക്കുകയും നമ്മുടെ ശരീരത്തിൽ ഉന്മേഷവും ശക്തിയും പ്രദാനം ചെയ്യുന്നതിന് പലതരത്തിൽ ലേഹ്യമുണ്ട്. ഓരോരുത്തരുടെ ശരീരം പ്രതികരിച്ച് മെല്ലിച്ച ആളുകളും തടിച്ച ആൾക്കാരും മറ്റ് അനുരോഗങ്ങളൊക്കെ ഉള്ളവരെല്ലാം അത് നോക്കിയിട്ട് ഏതാണെന്ന് സെലക്ട് ചെയ്തെടുക്കേണ്ടതാണ്. ഉദാഹരണമായിട്ട് പറഞ്ഞാൽ പ്രമേഹമുള്ളവരാണെങ്കിൽ അവർക്ക് അധികം മധുരമുള്ളതായ സംഗതികൾ കഴിച്ചുകൂടാം. അപ്പോൾ അതനുസരിച്ച് സെലക്ട് ചെയ്യണം. അതുപോലെ തന്നെ കൊളസ്ട്രോൾ അധികം ഉള്ള ആൾക്കാർക്ക് കൊടുക്കേണ്ടതും തിരഞ്ഞെടുക്കേണ്ട കാര്യമാണ്. കൊളസ്ട്രോളിനെ സംബന്ധിച്ച് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് കൊളസ്ട്രോളിനെ സംബന്ധിച്ച് ഇപ്പം പറയുന്നില്ല. അപ്പോൾ കൊളസ്ട്രോൾ ഉള്ളവർ മധുരം കൂടുതലായ വസ്തുക്കൾ കഴിക്കാൻ പാടില്ല. അവർക്ക് കയ്പക കോവക്ക ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ അവർക്ക് നിത്യം കഴിക്കുന്നതിന് വിഷമമില്ല. അതേപോലെ തന്നെ ഇപ്പം ആരോഗ്യത്തിന് നമുക്ക് നിസ്സാരമായിട്ട് ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യമാണ് നമ്മുടെ മുറ്റത്തുണ്ടാകുന്ന തുളസി. ഈ തുളസി കുറച്ച് പറിച്ചിട്ട് അതിൻ്റെ നീര് ചവച്ച കിടക്കുന്നത് ശരീരത്തിൽ ഏറ്റവും ആരോഗ്യപ്രദമായ കാര്യമാണ്. ഊർജം സമ്പാദിക്കുന്ന സാധനം. അതേപോലെ തന്നെ തൊടുവിലപാടി, ഈ തൊടുവിലപാടി
ഇതുപോലെ നമുക്ക് നമ്മൾ തിളപ്പിക്കുന്ന വെള്ളത്തിൽ കുറെ ചപ്പു അരി ഇട്ടിട്ട് തിളപ്പിച്ച് ആ വെള്ളം കുടിക്കാം. അതേപോലെ തന്നെ ഊർജം ശക്തിയും നിലനിർത്താൻ കറുകപ്പൂരിന്റെ ഒരു പ്രയോഗം ഞാൻ പറഞ്ഞതേപോലെ, കറുകപ്പൂരിന്റെ ഒരു പിടി ഒരാൾക്ക് ഒരു പിടി എന്ന തോതിൽ, ഒരു പിടി അതായത് കറുക പലതരത്തിൽ കറിയുണ്ട്, വെരിക്കറുക എന്ന് പറയും. ആ വെരിക്കറുക മണ്ണിന്റെ ഉള്ളിൽ പോയ ഭാഗം എടുക്കാതെ മേലെയുള്ള ഭാഗം എടുത്ത് നല്ലവണ്ണം കഴുകി വൃത്തിയാക്കി അരച്ച് അതിൻ്റെ നീരെടുത്തിട്ട് അരിക്കണം. അരിച്ചിട്ട് അതിനോടുകൂടി ഒരു ഒന്നോ രണ്ടോ ഗ്ലാസ് വെള്ളം ചേർക്കുക. ഒന്നോ രണ്ടോ ഗ്ലാസ് വെള്ളം ചേർത്തിട്ട് അതിന് അവനവൻ്റെ ഇഷ്ടത്തിനനുസരിച്ചുള്ള തേനും ചേർക്കുക. രുചിക്കനുസരിച്ചിട്ട് ക്വാണ്ടിറ്റി സഫിഷ്യൻ എന്നാണ് പറയുന്നത്. അതിനനുസരിച്ച് ചേർത്തിട്ട് അത് നല്ല ഉച്ച സമയത്തോ അല്ലെങ്കിൽ ഉച്ചശേഷമോ ഒന്നോ രണ്ടോ ഗ്ലാസ് വീതം എല്ലാവരും കഴിക്കുന്നത് വളരെയധികം ഊർജ സമ്പാദനത്തിന് പറ്റിയ ഒരു പാനീയമാണ്. ഈ പാനീയം നിഷ്പ്രയാസം നമുക്ക് ഉണ്ടാക്കി കഴിക്കാൻ കഴിയുന്നതാണ്. എല്ലാവരും അതുകൊണ്ട് അത് ഉണ്ടാക്കി കഴിക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നല്ല സംശയങ്ങളും ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.